റോയൽ എൻഫീൽഡിന് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല, ഇറ്റ്സ് ലൈക്ക് ഷർട്ട്സ് ഉണ്ട് റോയൽ എൻഫീൽഡിന്, ജീൻസ് ഉണ്ട്, പിന്നെ ഇതൊക്കെ അവരുടെ ഒരു സെക്ഷൻ, ടീഷർട്സ് ഉണ്ട്, ഹുഡീസ് ഉണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹുഡീസ് കാണാൻ പറ്റും റോയൽ എൻഫീൽഡിന് തന്നെ. പുൾ ഓവേഴ്സ് ഉണ്ട്, ഈവൻ ലെതർ ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ സെക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീഷർട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും കാണാം. ഇനി ഹെൽമെറ്റ്സിൻ്റെ തന്നെ ഒരു വൈഡ് റേഞ്ച് ഇവിടെ ഉണ്ട്. കീ ചെയിൻസ് ഉണ്ട്, പ്ലസ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ബഫുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബഫുകൾ കാണാൻ സാധിക്കും. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേർക്ക് റോയൽ എൻഫീൽഡിൽ എന്തൊക്കെ മെർച്ചൻഡൈസസ് ഉള്ളതെന്ന് അറിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റോയൽ എൻഫീൽഡിൻ്റെ സോക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് സോക്സ് കാര്യങ്ങളുണ്ട് വിത്ത് റോയൽ എൻഫീൽഡ് ബ്രാൻഡിങ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സോക്സുകൾ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീൻസിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഇവർ ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് ചെയ്തു കൊടുക്കുന്ന കമ്പനി ആയിട്ടാണ് ഇവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ടോപ്പ് നോച്ച്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വാങ്ങുമ്പോൾ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എക്സ്പെൻസീവ്, ബട്ട് അത് ഭയങ്കര ലാസ്റ്റിങ്സ്, ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. പിന്നെ ഒന്നും കൂടി തിക്കായിട്ടുള്ള മെറ്റീരിയൽ അവർ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് ജാക്കറ്റ്സ് വരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ജാക്കറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗ്ലൗവുകളുടെ ഒരു റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ജാക്കറ്റ്സ് ഈ സൈഡിൽ, പിന്നെ ബൂട്ട്സ് ആണ് ഈ സൈഡിൽ കിടക്കുന്നത്. ഇനി ഹെൽമെറ്റ്സ്, നമ്മുടെ റോയൽ എൻഫീൽഡിന് പിള്ളേർക്കുള്ള ഹെൽമെറ്റ് ഉണ്ട്, കിഡ്സിന് വേണ്ടിയുള്ള മോട്ടോക്രോസ് കൈൻഡ് ഓഫ് ഹെൽമെറ്റ്സ് വരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൺലി ജസ്റ്റ് കോസ്റ്റിംഗ് 2500 റുപ്പീസ്. അവിടെ പിള്ളേരെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മോട്ടോക്രോസിനൊക്കെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ യു ഹാവ് എ ക്വാളിറ്റി ഹെൽമെറ്റ് ഫ്രം റോയൽ എൻഫീൽഡ്. ഇതും റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. ഇത് ഉണ്ടെന്ന് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. പ്രൈസ് ആക്ച്വലി എനിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവർ ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നത്? ഇറ്റ്സ് കോസ്റ്റിംഗ് യു 18,000. ഈവൻ ഒരു അൺബ്രാൻഡഡ് ആയിട്ടുള്ള റേറ്റ് ആണെങ്കിലും ഇറ്റ്സ് കോസ്റ്റിംഗ് ഹെഫ്റ്റി, ബട്ട് ഇറ്റ്സ് ഓൺലി ജസ്റ്റ് കോസ്റ്റിംഗ് 18,000. മൈക്ക് എന്ന് പറയുന്ന ഇതാണ്, അതൊന്നും സംസാരിക്കുമ്പോൾ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് 18,000. അത് ഹെൽമെറ്റ് ഇൻക്ലൂഡഡ് അല്ല, ഇതിൻ്റെ മാത്രം കോസ്റ്റാണ് 18,000 റുപ്പീസ് ആണ്. ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ജെനുവിൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്, ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് വൈസ് ഒക്കെ എല്ലാം അതിൻ്റെ പിന്നിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് മാത്രം ഇത് നോക്കണ്ട, ഐ തിങ്ക് ഇറ്റ്സ് എൻ ഓൾഡ് സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് മാറിയിട്ടുണ്ട്. ഓക്കെ, മൊബൈൽ ഹോൾഡേഴ്സും പുതിയതായിട്ട് റോയൽ എൻഫീൽഡ് ഇറക്കാൻ പോകുന്നത് ആ മൊബൈൽ ഹോൾഡേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മൊബൈൽ ഹോൾഡേഴ്സാണ് ഏറ്റവും പുതിയത് വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് വെക്കാവുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നത്. ഇത് ഹാൻഡിൽ ബാറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് വരുന്നത്. മൊബൈൽ ഹോൾഡേഴ്സിൻ്റെ റോയൽ എൻഫീൽഡിൽ വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ ഹിമാലയൻ്റെ ഹെൻലി ബ്ലാക്കിൻ്റെ ഒരു കളറിലേക്കാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഗോഗിൾസ് അടക്കമാണ് അവർ വെച്ചിട്ടുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഗോഗിൾസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്ഷൻ വരുന്നത് കണ്ടോ. ഇതിലും നമ്മുടെ ആ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് ഉള്ളത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ പാരൽ സെക്ഷനിലും ഇവരുടെ ആക്സസറി സെക്ഷനിലും നമുക്ക് കാണാനുള്ളത്. അടുത്തൊരു വീഡിയോ ഇപ്പോൾ വരും.